എന്താ ചേച്ചി? കുഞ്ഞിന്റെ നാളെ തോന്നുന്നേ. നാളോ? എന്റെ നാളെ തിരുവോണം. എന്താ സതികുമാരി തിരുവോണം? ഓക്കെ, ഒരു അർച്ചനയ്ക്ക് കൊടുക്കാന്. കുഞ്ഞെ കണ്ണു വെക്കുന്ന കാലമാണ്. കുഞ്ഞ് ഈ കാറി ഇരുന്ന് പോണത് കണ്ട ആർക്കായാലും നോക്കാതിരിക്കാൻ പറ്റുമോ? നോക്കിപ്പോ. നല്ല ചെത്ത് സ്റ്റൈലെന്ന് അറിയാതെ കണ്ണു വെച്ചു പോവും. ഉള്ളത് പറയാനോ, ഈ ലതാകുമാരി കണ്ണു വെച്ചു പോയിട്ടുണ്ട്. സത്യമൊന്ന് അവിടുന്ന്. ഇന്നലെ കുഞ്ഞ് വയലറ്റ് ചുരിദാറിട്ട് കാറി വന്നിറങ്ങിയപ്പോ ചുവപ്പ് കാറ്, വയലറ്റ് ചുരിദാറ്, വെളുത്ത ആള്, എന്തൊരു കോമ്പിനേഷൻ ഓഫ് ദ ഇന്ത്യ. ഞാനങ്ങ് കണ്ണു വെച്ചു കുഞ്ഞ്. കണ്ണു വെച്ചു പോയത് കുഞ്ഞെ. ഞാൻ കണ്ണു വെച്ചതിൽ എന്നോട് ക്ഷമിക്കണം കേട്ടാ. ക്ഷമിക്കൂലേ കുഞ്ഞെ? എന്തേച്ചിത്? ദേവതമാരെ കണ്ട മനുഷ്യ സ്ത്രീകള് കണ്ണു വെച്ചു പോവൂലേ? അതുപോലെ വിഷമിക്കണ്ട, പോട്ടെ ചേച്ചി പോട്ടെ. ഈ ചെവല കാറിലെ, അല്ല ചുമന്ന കാറിലെ ഞാനിരുന്ന് പോകുന്ന കാണാൻ നല്ല ഭംഗിയാണെന്ന് വിശ്വേട്ടനും പറഞ്ഞു. നോ, ഞാനത് ആസ്പെക്ട് ചെയ്യില്ല. അല്ല, ആ പ്രസ്താവന തെറ്റാണെന്ന്. ഈ കാറിലിരിക്കുമ്പോ കുഞ്ഞിനല്ല, കുഞ്ഞിരിക്കുമ്പോ ഈ കാറിനാണ് ഭംഗി കൂടുന്നത്. ചേച്ചി. കുഞ്ഞെ, ചേച്ചിക്ക് കള്ളം പറയാൻ അറിയില്ലടാ. കള്ളം പറയാൻ ചേച്ചി ശീലിച്ചിട്ടില്ല. മഹാരാജാവ് ഇരിക്കുമ്പോഴേ സിംഹാസനം സിംഹാസനം ആവൂ, അല്ലെങ്കിലേ അത് വെറും കസേര. മഹാലക്ഷ്മി ചവിട്ടി നിൽക്കുമ്പോഴേ താമരയ്ക്ക് ഐശ്വര്യം കൂടും. ഭഗവാന്റെ കൈ തൊടുമ്പോഴല്ലേ മുളന്തണ്ട് മുരളിയാവുന്നത്. അതുപോലെ അതുപോലെ ഇത് സതികുഞ്ഞ് കേറിയിരിക്കുമ്പോ ഈ കാറുണ്ടല്ലോ, ഇത് ഹംസരഥമായിട്ടങ്ങ് മാറും. ഹംസരഥമായിട്ട്. ചേച്ചി പ്ലീസ് പറയരുത്. നോ, ഞാനത് പറയും കുഞ്ഞെ. സത്യം പറയുന്നതിന് ഈ ലതാകുമാരിയെ തടയാൻ ഒരു ശക്തിക്ക് സാധിക്കില്ല കുഞ്ഞെ. തമിഴിലും ഒരു ചൊല്ലുണ്ട്, പൂവിനാലെ വാഴനാരിന് മോശം. മനസ്സിലായ? ഭഗവാന്റെ കഴുത്തിലിടാൻ പൂ വേണം. പൂ കെട്ടിയിരിക്കുന്ന വാഴനാരിനും പൂ കാരണം ഭഗവാന്റെ ദേഹത്ത് ഓടാൻ പറ്റുന്നു. അതുപോലെ എന്റെ കുഞ്ഞെ ഇവിടുത്തെ അവസ്ഥ, സതികുഞ്ഞാവുന്ന പൂമാലയുടെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന എനിക്കും മോശം കിട്ടും. വാ, നമുക്ക് ആ ചോപ്പ് കാറിന്റെ അടുത്ത് നിന്നോണ്ട് പറയാം. അവിടെ ഈ കാറിന്റെ ചോപ്പ് കുഞ്ഞിന്റെ വെളുത്ത മുഖത്ത് തട്ടുമ്പോ ആ പ്ലാച്ചനയുള്ള ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ. ചോപ്പിനഴക്, ഓ വെളുപ്പിനഴക്, കറുപ്പിനഴകെന്നല്ലേ ഈ ഭാവന എന്ന് പറയണതേ. സന്ദർഭത്തിന് വരാനുള്ളതാ. ഞാൻ പാടുവാണ്. ചുവപ്പിനഴക്, ഓ വെളുപ്പിനഴക്, അപ്പൊ കുഞ്ഞെ ഞാൻ പോണ കേട്ടാ. അയ്യോ എന്റെ പൊന്നെ, എന്താണെന്നറിഞ്ഞില്ല എന്റെ പൊന്ന് ചെല്ല. എനിക്കുണ്ടല്ലോ ഒരു 10 ചോട് അങ്ങോട്ട് വെക്കുമ്പോ ഉടനെ വേദനയാണെങ്കിലും എന്റെ പൊന്നു മക്കളെ ചുള്ളി ചുള്ളാന്നുള്ളൊരു വേദന. പിന്നെ നമ്മൾ അങ്ങനെയൊന്നും ആഗ്രഹിക്കണ ശരിയല്ലല്ലോ. അല്ല കുഞ്ഞ് ഇപ്പോഴങ്ങനെ പുറത്തേക്ക് പോണണ്ടാ? അല്ല എങ്കി ഈ കാറിൽ എനിക്കും കൂടെ വരാലോ. അതിനെന്താ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പൂവിനാൽ പഴനാലിന് മോശം. ഞാൻ പുറത്തു പോണോന്നുണ്ടോ? രമേശ ചേച്ചി വീട്ടിൽ കൊണ്ടുവിടാം. വേണ്ട കുഞ്ഞ. ചേച്ചി ഇനി ഒന്നും പറയണ്ട, ഈ കോളത്ത് ചേച്ചി അങ്ങോട്ട് പോകുന്നത് എനിക്ക് ഇഷ്ടമല്ല. വണ്ടി പണി പോണോ? ഇല്ല വേണ്ട ചേച്ചി. മക്കളെ ഇതിന്റെ ഈ വാതിലും തുറന്നു തരൂ, ഭയങ്കര ചൂടുമക്കളെ. രമേശ എ സി ഇട്ട് കൊടുക്കണേ, വലിയ സ്പീഡിലൊന്നും പോണ്ട. പോട്ടെ മക്കളെ. ഓ ശരി ചേച്ചി. ടാറ്റാ മക്കളെ. ടാറ്റാ ചേച്ചി. വണ്ടി വരണേ, സൂക്ഷിക്കണേ. നാളെ വരെ വെളുപ്പ. വെളുപ്പിനഴക്, കറുപ്പിനഴക്, ഓ ചുവപ്പിനഴക്, ഓ എന്റെ കാറിന്റെ ചുവപ്പിനഴക്, ഓ ചുവപ്പിനഴക്. ചുവപ്പിനഴകും പാടി നടക്കുകയാണല്ലോ. ജീവിത സത്യങ്ങൾ വീണ്ടും വീണ്ടും പറഞ്ഞാലും അത് സത്യമല്ലാതായി തീരില്ലല്ലോ വിശ്വേട്ട. ആ പിന്നെ പിന്നല്ലാതെ കൊച്ചു പിള്ളേരെ പോലെ നീ അതോട് വന്നേ.
വിഷോട്ടാ, പാടിയിട്ടും പാടിയിട്ടും എനിക്ക് മതിയാവുന്നില്ല മക്കളെ. ലത ചേച്ചി പറഞ്ഞപ്പോഴാ ഞാൻ ആ പാട്ടിൽ ഒളിച്ചിരിക്കുന്ന അഗാധമായ ആഴം മനസ്സിലാക്കിയത്. ചുവപ്പിനഴക്, നമ്മുടെ കാറിന്റെ ചുവപ്പിനഴക്. ഞാനിന്ന് അവളുടെ ചെവിക്കല്ലടിച്ച് ചോപ്പിക്കാൻ പോവാ. ആ സ്ത്രീ സിനിമ പാട്ടല്ലേ പാടുന്നത്? ക്ഷമിക്കേ എടി, സിനിമാ പാട്ടിന്റെ വരി ഇങ്ങനല്ലോ. അല്ല, ഇതിനെ ഇംഗ്ലീഷിൽ ഇംപ്രമൈസ് ചെയ്യാന്ന് പറയും. മലയാളത്തിൽ മനോധർമ്മം. ഇതേ മനോധർമ്മമാണ് വിഷയട്ടാ. ഈ ചുവപ്പ് കാറിലിരുന്ന് മാനേജരായ ഈ വെളുത്ത ഞാൻ ഓടിച്ചു പോയാ കാണുന്നവർക്ക് എന്ത് തോന്നും വിഷയട്ടാ? എന്നെ ആട്ടാൻ തോന്നും. ഇന്ന് നേരിട്ട് പോത്ത് പറഞ്ഞിട്ടുള്ള കാര്യം നീ ഒരു പാട്ട് പാടിക്കോ. നമ്മുടെ കാറിന്റെ കളറല്ലേ പച്ച. പച്ചപ്പനന്ദത്തെ പുന്നാര പൂമുത്തെ പുന്നെല്ലിൻ പൊൻ ഞാൻ അഴകേ. ചുവപ്പിനഴക്, ഓ എന്റെ വെളുപ്പിനഴക്. ചുവപ്പിനഴക്, ഓ പച്ചക്കഴക്, ഓ കറുപ്പിനഴക്, ഓ ഈ വെളുപ്പിനഴക്. ഓ ലതാകുമാരി, കുടിക്കാൻ കുറച്ച് വെള്ളം വേണമായിരുന്നു. പച്ചവെള്ളം വേണോ ചായ വേണോ? ചൂടാക്കി തണുപ്പിച്ച വെള്ളം മതി. ഇതെന്തോ സർക്കസ് കാണിക്കണ. നേരെ വണ്ണം പിടി, അല്ലെങ്കിൽ തറയിൽ പൊട്ടിപ്പോകും. അന്യ സ്ത്രീകളുടെ വിരലുകളിൽ സ്പർശിക്കുക, അതെനിക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. ഇത് നല്ല കൂത്ത്. മനസ്സിന് ദുർവിചാരമുള്ളവരാണ് അങ്ങനെയൊക്കെ ചിന്തിക്കണത്. കളങ്കം ഇല്ലാത്തവരാണെങ്കിൽ ഈ തട്ടലും മുട്ടലും ഒന്നും അറിയ പോലും ഇല്ല. അതൊക്കെ സ്വാഭാവികം മാത്രം. എന്ന് വെച്ചാ എന്റെ മനസ്സിൽ ദുർവിചാരം ഉണ്ടെന്നാണോ? അയ്യോ അങ്ങനെയൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെ ഈ പ്രായത്തിൽ എന്തോന്ന് ദുർവിചാരം തോന്നേ. അഥവാ വന്നെങ്കിൽ തന്നെ ആർക്കെന്ത് ഛേദം? പരിഹാസം എനിക്ക് മനസ്സിലായി. ഒറ്റപ്പെട്ടവന്റെ വേദന ആർക്കും അറിയില്ല. ഒറ്റപ്പെടല്ലോ, അതിന് നിങ്ങൾക്ക് ഭാര്യ ഉണ്ടല്ലോ. പക്ഷെ ഇപ്പൊ കുറച്ച് നാളായിട്ട് അവൾ അവിടെ വീട്ടിലല്ലയോ. ഒറ്റപ്പെട്ടവന്റെ ദുഃഖമാ ഞാൻ ഇപ്പൊ അനുഭവിക്കുന്നത്. ഒറ്റപ്പെട്ടവന്റെ ദുഃഖം. ലതാകുമാരി ഒറ്റപ്പെട്ടവളാണോ? മൈ ഗോഡേ, അമ്മാവെന്തൊന്ന് പിച്ചുപോയും പറയുന്നു. എനിക്ക് ഒറ്റപ്പെടലും ഇരട്ടപ്പെടലും ഒന്നുമില്ല. എന്റെ ഭർത്താവ് മരിച്ചുപോയി എന്നുള്ളത് ശരി തന്നെ, പക്ഷേ എനിക്ക് മൂന്ന് മക്കളുണ്ട്, തലയെടുപ്പുള്ള മക്കള്. മാമ്പു കണ്ടും മക്കളെ കണ്ടും നമ്മൾ മോഹിക്കാൻ പാടില്ല. പൂ കണ്ണിമാങ്ങയായി അത് വിളഞ്ഞു വലുതായി പഴുത്ത് കഴിക്കാവുന്നൊക്കെ നമ്മൾ മനക്കൊട്ട കെട്ടും. പക്ഷേ ലതാകുമാരി, അടുത്ത കാറ്റത്തോ മഴയത്തോ പൂ കൊഴിഞ്ഞു പോകും. അതുപോലെ ആ മക്കളും, അവര് വളർന്നു വലുതായി നമ്മൾ വീഴുമ്പോൾ നമുക്കൊരു താങ്ങായി തണലായി അവർ കാണുമെന്ന് നമ്മൾ മനക്കോട്ട കിട്ടും. പക്ഷേ അവരോ കെട്ടിക്കൊണ്ടുവരുന്ന ഒരു പെണ്ണിന്റെ വാലായി അവൾ പറയുന്നതും കേട്ട് നടക്കും. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് എനിക്ക് ഏതാണ്ടൊക്കെ മനസ്സിലായി കേട്ടോ അമ്മാവ. അമ്മാമ്മ അങ്ങോട്ട് ചെല്ലണം, എന്നിട്ട് അവിടെ കയറി ഇരിക്കണം. ഇപ്പോഴേ നിന്ന് കാല് കഴിക്കണം, ചെല്ല്. ഒറ്റപ്പെട്ടവന്റെ വേദന അപ്പോൾ നിനക്കും മനസ്സിലാവില്ലല്ലേ? ചെവിക്കല്ലി തല്ലു കിട്ടുമ്പോ ഉള്ള വേദന അത് അമ്മാവൻ അറിയണോ? ഏ അറിയണോ? മനസ്സിലാവും. എന്റെ വേദന എന്നെങ്കിലും നിനക്കൊരിക്കൽ മനസ്സിലാവും. ഏറ്റില്ല. ഒറ്റപ്പെടലിന്റെ വേദന പോലും. എന്റെ അമ്മാവാ, മൈ ഗോഡേ. ശരി, അപ്പൊ കാർ ഓടിക്കാനൊക്കെ അറിയാല്ലേ? ഇത് ടോപ് സീക്രട്ട് ആണ്. ഈ ഗുട്ടൻസ് ഞാൻ പുറത്ത് വിട്ടിട്ടില്ല. എനിക്ക് ഓടിക്കാറിയെന്ന് സൂചന കിട്ടിയ ഈ കാറിന്റെ കീ ഇങ്ങനെ വീട്ടിലിട്ടിട്ട് പോകില്ലല്ലോ. ഇതെന്നാ ഡ്രൈവിംഗ് പഠിച്ചേ? ഇത് ശ്രീലങ്കയിൽ വിസയ്ക്ക് അപ്ലൈ ചെയ്തപ്പോ പഠിച്ചതാണ്. വിദേശത്ത് ചെല്ലുമ്പോ നമ്മളെപ്പോലുള്ളവർക്ക് ആദ്യം കിട്ടുന്ന തൊഴിൽ എന്താണ്? ഡ്രൈവിംഗ് അല്ലേ? പിന്നെ കാറൊക്കെ എടുത്ത് പുറത്ത് ചുറ്റി കറങ്ങാത്ത പയ്യത്തിന്നാൽ പനയും തിന്ന, അതാണ് നമ്മുടെ പോളിസി. അക്കിത്രാണത്തോടുകൂടി ചാടി വീണാൽ കടിച്ച് പല്ല് പോണത് മിച്ചം. നമ്മൾ വെയിറ്റ് ചെയ്യണം. അനുകൂലമായ സാഹചര്യങ്ങൾ ഭഗവാനായിരിക്കുന്ന ദൈവം നമ്മുടെ കയ്യിൽ കൊണ്ടുതരും. അപ്പോഴാണ് നമ്മളെ തനി സ്വരൂപം വെളിപ്പെടുത്തേണ്ടത്.
അതുവരെ ഇങ്ങനെ കാമ്പൗണ്ടിനകത്ത് കയറുന്നുള്ള കറക്കം. ഇങ്ങനെ റിവേഴ്സ്, ഫസ്റ്റ് ഗിയർ, ബ്രേക്ക് മതി. എള്ളു കുറച്ചാൽ എള്ളോളം. അടിപൊളിയാണ്. ഞാൻ ഇപ്പൊ ഒരു വരവുണ്ടേ. ഇനി ഫ്രണ്ടിലോട്ട്, ഇനി ഫ്രണ്ടിലോട്ട്. അടിപൊളി അടിപൊളി അടിപൊളി. ആ സുഗുണിനെ കൂടി ഡ്രൈവിംഗ് പഠിപ്പിച്ചു കൊടുത്താ വല്ല അത്യാവശ്യത്തിന് ഉപകരിക്കും. അല്ല, എവിടെയെങ്കിലും പെട്ടെന്നൊന്ന് പോണെങ്കിലേ. വേണ്ട വേണ്ട, ഈ രീതിയിൽ അങ്ങ് പോയാ മതി. വളരെ സൂക്ഷിച്ചുപയോഗിക്കേണ്ട വാഹനങ്ങൾ. എത്ര സ്നേഹമുണ്ടെങ്കിലും ശരി, മറ്റൊരാൾക്ക് ഓടിക്കാൻ കൊടുക്കാൻ പാടില്ല. വേറൊന്നും കൊണ്ടല്ല, ഒരാൾ കൈകാര്യം ചെയ്യുന്നത് പോലെ ആയിരിക്കില്ല മറ്റൊരാൾ ഉപയോഗിക്കുന്നത്. പിന്നെ സ്നേഹത്തിന്റെ പേരിൽ ഒരാൾക്ക് ഓടിക്കാൻ കൊടുക്കുന്നു, അവൻ വണ്ടി എവിടെയെങ്കിലും തട്ടേ മുട്ടേ ചെയ്താൽ തൂങ്ങുന്നത് മറ്റാളായിരിക്കും. എന്നോടാരെങ്കിലും ഈ സ്കൂട്ടർ ചോദിച്ചെന്നിരിക്കട്ടെ, പിടിച്ച എവിടെ പോണ്ടെന്ന് വെച്ചാൽ ഞാൻ അവിടെ കൊണ്ടാക്കാന്ന് പറയും. ഇത് കൊടുത്താലേ അവൻ ഇത് തിരിച്ചു കൊണ്ടുവരുന്നവരെ ടെൻഷനാ. അതുകൊണ്ട് സുഗുണന് കാറോടിക്കാൻ അറിയാത്തത് നല്ലതാ, നമുക്കൊരു സമാധാനം ഉണ്ടാവും. പക്ഷെ പൂർണ്ണമായിട്ട് സമാധാനം കിട്ടണമെങ്കിലേ ആ കാറ്, ആ ചുവന്ന കാറ് അവിടുന്ന് മാറണം. അവളുടെ കാഷടി, സത്യം പറഞ്ഞാ അത് കാണുമ്പോഴൊക്കെ മനസ്സിനൊരു വിങ്ങല വേദനയാ. എന്തിനാണോ ഈശ്വരൻ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? സത്യം, അവളും അങ്ങേരും കൂടെ കാറിൽ പോകുന്ന കാണുമ്പോഴേ ഞാൻ അറിയാതെ പ്രാർത്ഥിച്ചു വന്നേട്ട, ഒന്ന് പഞ്ചർ ആണെങ്കിലും ചെയ്യണേ എന്റെ ഈശ്വര. കേറുന്നുണ്ടോ? എവിടെ? വണ്ടിയില്ല. ഇല്ല, വണ്ടി എടുക്കല്ല, ഒരു മിനിറ്റ്. വേണ്ട 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 വേണ്ട, താക്കോല് ചേട്ടനെ കൊടുക്ക, വണ്ടി ചേട്ടനെ ഓടിക്കും. നാളെയല്ലേ കിട്ടുള്ളൂ, അത് കഴിഞ്ഞിട്ട് മതി റോട്ടിലോട്ട് ഇറങ്ങുന്നത്. ഈ ഗ്രൗണ്ടിലുള്ള പടത്തെ പിന്നെ പോട്ടെ എന്ന് വെക്കാം. പറ്റില്ല പറ്റില്ല, അതൊന്നും പറ്റത്തില്ല. എന്റെ സാറ്, ഡ്രൈവിംഗിന് ആദ്യം വേണ്ട എന്താണെന്ന് അറിയോ? ധൈര്യം, മനക്കെട്ടി. കാറല്ല എയ്റോപ്ലെയിൻ ആയാലും ഞാൻ കൂളായിട്ട് ഓടിക്കും എന്ന ഉറപ്പ് മനസ്സിലുണ്ടായാ മതി. നിനക്ക് പേടിയാക്കി ഇങ്ങോട്ട് മാറ്. കാറ് ഞാൻ ഓടിക്കാം. താഴെ ഒരു ചവിട്ട്, സൈഡിലെ കമ്പി പിടിച്ച് മേളോട്ടും താഴോട്ടും രണ്ടാക്ക്, പളയം പിടിച്ച് ഒരു തിരിക്കല്, അത്ര തന്നെയാണ് ഓടിക്കല്. മാറിങ്ങോട്ട് നീ. വേണ്ട, കാർ വിശ്വനെടുത്തോളൂ, വിശ്വട്ട കാർ എടുത്തെ. സാറിന് പേടിയാ? പിന്നെ പേടി നിന്റെ അളിയനാ. എന്റെ വിശ്വട്ടിന് ഇതുപോലെ 50 കാർ ഓടിക്കും ഒരേ സമയം. 50 കാർ വിശ്വട്ടാ, ചമ്മിക്കരുത്. കാർ എടുക്ക്. എനിക്ക് ദേഷ്യം വന്നോണ്ടല്ലോ, ഞാൻ വണ്ടി ഓടിക്കും. വേണ്ട വേണ്ട, വിശ്വട്ടിന് ഓടിക്കും. കേറ് കേറ് വിശ്വട്ട. അങ്ങോട്ട് കേറാ. ആ, നീ കേറി അങ്ങോട്ട്. ഞാനിത് അത്ര കണ്ടതാ. അയ്യോ, ചാടുന്ന കാറോ? അയ്യേ, സാറിന് ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലായില്ലേ? വിശ്വട്ടിനെ ശാസിക്കാൻ ഇവിടെ ഞാനും. വിശ്വട്ട, സകല ദൈവങ്ങളെ മനസ്സിൽ ധ്യാനിച്ച് കാറെടുത്തേ. അത് തന്നെ ധൈര്യമായിട്ട്. നിനക്ക് വൈകി പറ, ഞാൻ ഓടിക്കാം കാറ്. മിണ്ടാതിരിക്കാം. കൊല്ലിക്കാനാണോ ഇതിനകത്ത് പിടിച്ചടച്ചത്? എന്റെ അമ്മാവ് വെറുതെ വിശ്വട്ടിന് ടെൻഷൻ കെട്ടിക്കാതെ വിശ്വട്ടിന് ഓടിക്കും. വിശ്വട്ട സൂക്ഷിച്ച്, വളരെ സൂക്ഷിച്ച് ഓടിച്ചാ മതി. ഫസ്റ്റ് ഗിയർ ഇട് പയ്യെ, പയ്യെ ഫസ്റ്റ് ഗിയർ ഇട്ട് ക്ലച്ച് പയ്യെ വിട്ട് ആക്സിലറേറ്റർ കൊടുത്താ മതി. അങ്ങനെ വിശ്വട്ട പയ്യെ അങ്ങനെ. അത് തന്നെ ഭഗവാനെ കാത്തോണേ. അയ്യോ, വിശ്വനാഥന്റെ പേരിൽ ഒരു 3-5 ലൈസൻസ് ഉണ്ട്. ഏയ്, ഇല്ല, എനിക്ക് ലൈസൻസ് കിട്ടിയിട്ടില്ല സാർ. അപ്പോൾ ലൈസൻസ് ഇല്ലാതെ ഡ്രൈവ് ചെയ്യാം. പെട്ടി അടക്കണം 500 രൂപ. പെട്ടിയോ? അയ്യോ, എന്റെ കൊള്ളത് മതി, ഇങ്ങോട്ട്.
കേക്കണേ, എന്റെ വിഷയത്തിൽ ശുദ്ധനാ, പാവുവാ, ഭയങ്കര എളിമയാ. ലൈസൻസ് ഉണ്ടെങ്കിൽ ഇല്ലെന്ന് പറഞ്ഞു കളയും. ഇത് ഇപ്പൊ അഞ്ചാമത്തെ തവണയാ. സാർ ഇതിരിക്കട്ടെ. കൈക്കൂലി ഇത് 20 രൂപയുണ്ട്. ആ വണ്ടി ഓടിക്കുന്ന ചേട്ടനോട് ബാക്കി കൊടുത്തേക്കണേ. ഇവരറിവില്ലായ്മ കൊണ്ട് കാണിച്ച് തോന്നിയാസെ ക്ഷമിക്കണം. ഞാൻ കാണിച്ചത് തെറ്റാ. ലേണേഴ്സിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്, 2 ദിവസത്തിനകം ശരിയാവും. അതിന്റെ ഒരു ധൈര്യത്തിലാ വണ്ടി ഓടിച്ചത്. ഫൈൻ അടച്ചേക്കാം. ഇനി ഇതുപോലെ എങ്ങാനും ആവർത്തിച്ചാൽ. ഇല്ല സർ. അപ്പോ ഇത് വേണ്ടല്ലേ. താങ്ക് യു സർ. ശരി സർ, താങ്ക് യു. ോ